നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നിരന്തരം പലതരത്തിലുള്ള വാർത്തകൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. മലയാള വാർത്ത തന്നെ ഒട്ടനവധി തവണ അതേപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അതേ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റൊരു വാർത്തയും ലഭ്യമാവുകയാണ്. മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാർ രോഗിയുടെ കൂട്ടിരിപ്പുകാരനായിട്ടുള്ള യുവാവിനെ മർദ്ദിച്ച ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം വാർത്തയായത്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കമ്മീഷന്റെ ഉത്തരവ്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടക്കുന്നതായിരിക്കും. സംഭവത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രാഫിക് വാർഡനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ടാണ് ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചിരിക്കുന്നത്. വാർഡനാണ് ഇയാളെ മർദ്ദിച്ചതെന്നുള്ള ആരോപണം പിന്നാലെ ഉയർന്നു കേട്ടിരുന്നു. തൊട്ടുപിന്നാലെയാണ് സംഭവം അന്വേഷിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയത്. പാങ്ങോട് സ്വദേശിയായ അഫ്സലിനാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OP ബ്ലോക്കിൽ വെച്ച് ക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. തുടർന്ന് വിഷയത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം പിന്നാലെ വന്നത്. ശേഷം മനുഷ്യാവകാശ കമ്മീഷനും ഇടപെടുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ ശനിയാഴ്ച OP ബ്ലോക്കിലെ സെക്യൂരിറ്റി മേധാവിയുടെ മുറിക്ക് മുന്നിൽ വെച്ചായിരുന്നു സുരക്ഷാ ജീവനക്കാർ കസേരയിൽ പിടിച്ചിരുത്തി ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. OP സമയം കഴിഞ്ഞതിന് ശേഷവും ബ്ലോക്കിൽ ഇരുന്നതിനെ തുടർന്നുണ്ടായ ഒരു തർക്കമാണ് അല്ലെങ്കിൽ വാക്ക് തർക്കമാണ് ഏറ്റവും ഒടുവിൽ ഇത്തരമൊരു ക്രൂര മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. യുവാവ് തുടക്കത്തിൽ പ്രകോപിതനായെന്നും സുരക്ഷാ ജീവനക്കാരെ അടിച്ചു വീഴ്ത്തിയതായും അവർ തന്നെ പരാതിപ്പെടുന്നുണ്ട്. ശേഷം ജീവനക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഇയാളെ കസേരയിൽ ഇരുത്തി ട്രാഫിക് വാർഡൻ കയ്യേറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത്. യുവാവ് സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചതായി സുരക്ഷാ വിഭാഗത്തിന്റെ വിശദീകരണം ഇതിനോടകം തന്നെ ലഭ്യമാകുന്നുണ്ട്. മർദ്ദനവിവരം വാർത്തയായെങ്കിൽ പോലും ഇതേക്കുറിച്ചുള്ള ഒരു പരാതി നൽകാൻ പോലും യുവാവ് ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനും ഇതുവരെ കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് സൂപ്രണ്ടിന് കൃത്യമായ നിർദ്ദേശം നൽകിയത്. അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാനാണ് മുന്നറിയിപ്പ് നൽകിയത്. തുടർന്നാണ് ട്രാഫിക് വാർഡനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിസാറുദ്ദീൻ അറിയിച്ചത്. വിശദമായ അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ശൗചാലയത്തിൽ കയറിയ സ്ത്രീയുടെ ഫോട്ടോ എടുക്കാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചായിട്ടുള്ള വാർത്തയാണ് ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ശൗചാലയത്തിൽ കയറി യുവതിയുടെ ചിത്രമെടുക്കാനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചത്. സംഭവത്തിൽ ചെങ്കൽ സ്വദേശി പ്രണുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് സംഭവ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 11:30 സംഭവം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരിയുടെ ഫോട്ടോ എടുക്കാനായിരുന്നു പോലീസുകാരൻ ശ്രമിച്ചത്. മൊബൈൽ ഫോൺ കണ്ട യുവതി ഉറക്കെ തന്നെ നിലവിളിക്കുകയായിരുന്നു. ഇത് കേട്ട സുരക്ഷാ ജീവനക്കാരാണ് ഓടിയെത്തിയത്. പിന്നാലെ പ്രിനു ആകട്ടെ ഫോൺ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു. സുരക്ഷാ ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ ഫോൺ കണ്ടെത്തി. ഇതിൽ യുവതിയുടെ ചിത്രവും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശേഷമാണ് പോലീസിൽ വിവരമറിയിക്കുകയും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.